ഇന്ന് നമ്മളോടൊപ്പമുള്ള നമ്മുടെ ഗസ്റ്റ് വേറെ ആരുമല്ല, നമ്മുടെ ധന്യ രാജേഷ് ആണ്. കോപ്പ് അത് ശരി ചത്തില്ലായിരുന്നോ? മനസ്സിലാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവുള്ളൂ. എന്താ പറയാ, ഒരു പോസിറ്റീവ് വൈബ്, ഒരു ചബ്ബി ക്യൂട്ട് ആയിട്ടുള്ള ഫുൾ ഓഫ് തന്നെയുടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സുഖമായിട്ട് പോകുന്നു. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ? ഏകദേശം എല്ലാം അറിയാലോ, ഞാൻ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ മോനെ? എന്തിനറിയണം? ആകാംക്ഷരായിട്ട് വെയിറ്റ് ചെയ്യാണ് ഫോർ യുവർ വെഡിങ്. അപ്പോ നമ്മുടെ കല്യാണത്തിനെ കുറിച്ച് ഒരു ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, ബട്ട് വെരി സൂൺ. ഞാൻ പെട്ടെന്ന് കല്യാണം, പെട്ടെന്ന് മീൻസ് നാളെ തന്നെയല്ല, എന്നാലും വേഗം ഉണ്ടാവും. നന്ദി കടല്ലേ അവള് കാണിച്ചത്? അല്ല, ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ത്രൂ പരിചയപ്പെട്ടത്, പിന്നെ ഞാനാ പ്രപ്പോസ് ചെയ്തത്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? എല്ലാരും അപ്പൊ ഇത് കാണുന്നവർക്ക് ഞെട്ടണം. ഞെട്ടോ, ഞെട്ടണേ. കണ്ടോ കണ്ടോ, ഞെട്ടി ഞെട്ടിപ്പോയി. ചേട്ടാ, എനിക്ക് എന്താ വിളിക്കാറത്? അങ്ങനെ എന്താ വിളിക്കാ, അങ്ങനെയൊന്നുമില്ല. ബേബി വിളിക്കോ? ബേബി. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞിരിക്കാനായിട്ട്. എന്താ? ബേബി വിളിക്കോ? ബേബി. അപ്പൊ ബേബി, ഐ ലവ് യു, അങ്ങനെയാണോ പറഞ്ഞു? എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അങ്ങനെയുള്ള ഫാൻസിനോട് ഇപ്പൊ ചിലപ്പോ വിഷമിച്ചിരിക്കണ്ടാവും, അയ്യോ എന്ത് തന്നെ കല്യാണം കഴിക്കാൻ പോവാണ്. നമുക്ക് സ്റ്റെല്ല ചേച്ചിനെ പാപ്പിനെ കൊണ്ട് കിട്ടിക്കാം. അല്ലേലും ഈ വേലയും കൂലി ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേടി കല്യാണവും കുടുംബജീവിതവും. അങ്ങനെ അങ്ങനെയുള്ളവരോട് എന്താണ് ഇപ്പൊ ഒരു ആശ്വസിപ്പിക്കാൻ? എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, എല്ലാം നല്ലതെന്ന് വിചാരിക്കാം. ആ ചേട്ടൻ പെട്ടെന്ന് വിചാരിച്ചു. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം? എങ്ങനെ സഹിക്കണു ഈ മുതലേ? ധന്യയുടെ ട്രൂ ലവ് സോൾമേറ്റിനെ കണ്ടെത്തി എന്നാ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മിസ്റ്റർ എക്സിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം? ഒരു നാട്ടിൽ നിന്നും കൊള്ളാവുന്ന ഒരു കല്യാണം വരെ ഞാൻ സമ്മതിക്കില്ല. അല്ല, വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പരമാർത്ഥം സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ? മാമനോടൊന്നും തോന്നില്ല.